പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് നാം പഠിച്ചിരുന്നല്ലോ. ഇന്ന് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആരെങ്കിലും ഒന്നാമത്തെ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ അത് കേട്ടതിനു ശേഷം രണ്ടാം ഭാഗത്തേക്ക് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒപ്പമുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പെൽവിക് റീജിയൻ. പെൽവിക് റീജിയനിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അഥവാ സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥ സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പെൽവിക് റീജിയൻ? അബ്ഡമന്റെ താഴെ രണ്ട് കാലുകൾ യോജിക്കുന്ന ഭാഗമാണ് പെൽവിക് റീജിയൻ. ഫിഗർ നോക്കൂ. ഇവിടെ ഈ കാണുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഏരിയക്കാണ് പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത്. എ പെയർ ഓഫ് ഓവറീസ്, ആക്സസറി ഡെക്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഏതൊക്കെയാണ്? ഓവറീസ്, ആക്സസറി ഡെക്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇതിൽ ആക്സസറി ഡെക്സിന് മൂന്ന് ഭാഗമുണ്ട്. എ പെയർ ഓഫ് ഫളോപ്യൻ ട്യൂബ്സ്, യൂട്രസ് ആൻഡ് വജൈന. ഫളോപ്യൻ ട്യൂബ്സ്, യൂട്രസ് ആൻഡ് വജൈന. അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയക്ക് അഞ്ച് ഭാഗങ്ങളാണുള്ളത്. മോൺസ് പിബിസ്, ലേബിയ മജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. ഐ റിപ്പീറ്റ്, മോൺസ് പിബിസ്, ലേബിയ മജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ചാർട്ട് തന്നിരുന്നു. അത് എല്ലാവരും പഠിച്ചു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ആരെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ ചാർട്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി സ്ക്രീനിൽ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് ഫിഗറുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഫിഗർ ഫ്രണ്ട് വ്യൂ ആണ്, രണ്ടാമത്തേത് സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭാഗങ്ങൾ നമുക്ക് ഈ രണ്ട് ഫിഗറുകളിലും കാണാൻ സാധിക്കും. നമുക്കതൊന്ന് നോക്കാം. ഇതാ ഈ കാണുന്ന രണ്ട് സ്ട്രക്ചറുകളാണ് ഓവറീസ്. അതുപോലെ രണ്ട് കൈകൾ പോലെ കിടക്കുന്ന ഭാഗം ഫളോപ്യൻ ട്യൂബാണ്. ഈ മസ്കുലാർ ചേംബറാണ് യൂട്രസ്. അതിൻ്റെ താഴോട്ടായിട്ട് വജൈന കാണാം. വജൈനയുടെ ആദ്യ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഫിഗറിൽ സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗവും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുകയില്ല. ഏതാനും ചില ഭാഗങ്ങൾ, ഉദാഹരണത്തിന് യൂട്രസ് കാണാം, അതുപോലെ വജൈന എന്ന് പറയുന്ന കനാൽ കാണാം, ആ കനാലിൻ്റെ ഓപ്പണിംഗ് ആയ വജൈനൽ ഒറിഫൈസ് കാണാം. പിന്നെ പ്രധാനമായും കാണുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ഭാഗങ്ങളാണ്. കണ്ടല്ലോ, മോൺസ് ബിബിസ് എന്ന് പറയുന്ന ഭാഗമാണിത്, ക്ലൈറ്റോറിസ്, ലേബിയ മൈനോറ, ലേബിയ മജോറ. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് സൈഡ് വ്യൂ ഫിഗറിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഓരോ ഭാഗവും പ്രത്യേകമായി പഠിക്കാം. ആദ്യം ഓവറീസ്. ഓവറീസിന് മലയാളത്തിൽ അണ്ഡാശയമെന്നാണ് പേര് വിളിക്കുന്നത്. എന്താണ് ഓവറി? ഇറ്റ് ഈസ് എ പെയർ ഓഫ് പ്രൈമറി സെക്സ് ഓർഗൻസ് ഇൻ ഫീമെയിൽ. ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗനാണ് ഒരു ജോഡി ഓവറികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ മെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ ഏതാണെന്ന് പഠിച്ചത് ഓർമ്മയില്ലേ? അതെ, ടെസ്റ്റിസ് ഈസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ ഓഫ് മെയിൽ. അതുപോലെ ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗനാണ് എ പെയർ ഓഫ് ഓവറീസ്. ക്ലിയറായല്ലോ. ഓവറിയെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് പ്രൊഡ്യൂസസ് ഓവ. ഫീമെയിൽ ഗ്യാമേറ്റായ ഓവത്തെ അഥവാ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനാണ് ഓവറി. കൂടാതെ ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. ബിക്കോസ് ഇറ്റ് സെക്രീറ്റ്സ് ഒവേറിയൻ ഹോർമോൺസ് സച്ച് ആസ് ഇസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ രണ്ട് സുപ്രധാന ഹോർമോണുകൾ റിലീസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് ഓവറികൾ. നമുക്ക് ടെസ്റ്റിസും ഓവറിയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊരു കമ്പാരിസൺ. ഒന്നാമത്, ടെസ്റ്റിസും ഓവറിയും പെയേഡാണ്. അതായത് ഈ രണ്ടെണ്ണം വീതമുണ്ടായിരിക്കും. ടെസ്റ്റിസ് മെയിൽ ഗ്യാമേറ്റായ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
എന്നാൽ ഓവറി ഫീമെയിൽ ഗ്യാമേറ്റായ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റൈറ്റ്. സിമിലർലി ടെസ്റ്റിസ് ആൻഡ്രോജൻസ് എന്ന ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ഓവറിയോ ഇസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവ തമ്മിൽ പല സാമ്യതകളും വ്യത്യാസങ്ങളും വേറെയും കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതില്ല. നമുക്ക് മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓരോ ഓവറിക്കും 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെയാണ് നീളമുള്ളത്. ടെസ്റ്റിസിന് 4 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയാണ് നീളം, അത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ടെസ്റ്റിസിനേക്കാൾ ഒരല്പം ചെറുതാണ് ഓവറി. ഓക്കെ, നോക്കൂ, ഈ ഫിഗറിൽ ഓവറിയുടെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാം. ലോവർ അബ്ഡമൻ അഥവാ ഉദരത്തിൻ്റെ അടിഭാഗത്ത് യൂട്രസിൻ്റെ ഇരുവശങ്ങളിലായാണ് ഓരോ ഓവറിയും സ്ഥിതി ചെയ്യുന്നത്. ലിഗമെൻസ് എന്ന് വിളിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ വഴി ഓവറികളെ യൂട്രസിലേക്കും പെൽവിക് റീജൻ്റെ വാളിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. താഴെ കൊടുത്ത 2 ഫിഗറുകളിൽ അത് കാണാം. ഓവറിയിൽ നിന്ന് ചരട് പോലൊരു ഭാഗം യൂട്രസിലേക്ക് കണക്ട് ചെയ്ത് കണ്ടില്ലേ, അത് ലിഗമെൻ്റാണ്. കൂടാതെ പെൽവിക് വാളിലേക്കും ഫളോപ്യൻ ട്യൂബിലേക്കുമൊക്കെ കണക്ട് ചെയ്യുന്ന ബ്രോഡ് ലിഗമെൻസും ഉണ്ട്. നോക്കൂ, ഇതാണ് ബ്രോഡ് ലിഗമെൻസ്. ക്ലിയർ? അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഓവറിയുടെ ഇൻറ്റേണൽ സ്ട്രക്ചറാണ്. ഓരോ ഓവറിക്കും എപ്പിത്തീലിയൽ സെല്ലുകൾ കൊണ്ട് നിർമ്മിതമായ കനം കുറഞ്ഞൊരു ആവരണമുണ്ടായിരിക്കും. ചിത്രത്തിൽ ഈ കാണുന്ന ബോർഡർ, അത് ഒവേറിയൻ എപ്പിത്തീലിയമാണ്. ഇതിനുള്ളിൽ വരുന്ന മുഴുവൻ ഭാഗത്തെയും ഒവേറിയൻ സ്ട്രോമ എന്നാണ് പറയുക. എന്താണ് പറയുക? ഒവേറിയൻ സ്ട്രോമ. ഓവറിയുടെ ഉള്ളിലുള്ള മൊത്തം കണ്ടൻസിന് പറയുന്ന പേരാണ് ഒവേറിയൻ സ്ട്രോമ. ഈ സ്ട്രോമയെ 2 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഔട്ടർ ഭാഗം അഥവാ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം, ഈ കാണുന്ന ഭാഗം. 2-ാമത്തെ ഭാഗം ഇന്നർ റീജ്യൻ അഥവാ മെഡുല്ല എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഒവേറിയൻ സ്ട്രോമ കോർട്ടെക്സ് എന്നും മെഡുല്ല എന്നും 2 ഭാഗമായി തിരിച്ചിരിക്കുന്നു. കോർട്ടെക്സ് ഔട്ടർ ഭാഗമാണ്, മെഡുല്ല ഇന്നർ ഭാഗമാണ്. ഇനി ഒവേറിയൻ കോർട്ടെക്സ് നോക്കിയാൽ അവിടെ ധാരാളം സെല്ലുകൾ ഗ്രൂപ്പുകളായി കിടക്കുന്നത് കാണാം. ഇവയെ ഒവേറിയൻ ഫോളിക്കിൾസ് എന്ന് പറയുന്നു. ഇതാ, ഈ കാണുന്നതൊക്കെ ഓരോരോ ഫോളിക്കിളുകളാണ്. അവ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പല വലിപ്പത്തിലും ഘടനയിലും കാണും. ഈ ഫോളിക്കിളുകളുടെ മധ്യത്തിലാണ് ഫീമെയിൽ ഗ്യാമേറ്റായ ഓവം ഉണ്ടായിരിക്കുക. എന്താണ് ഉണ്ടായിരിക്കുക? ഓവം, സെൻട്രലി പ്ലേസ്ഡ് ഓവം. ഏതായാലും ഫോളിക്കിൾസിനെയും അതിനകത്ത് ഫോം ചെയ്യുന്ന ഓവത്തിനെയും പറ്റി വിശദമായി മറ്റൊരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകേണ്ടതില്ല. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ 2-ാമത്തെ ഭാഗമായ ആക്സസറി ഡക്റ്റുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. നമുക്കതൊന്ന് പരിശോധിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആക്സസറി ഡക്റ്റ് സിസ്റ്റത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. 2 ഒവിഡക്റ്റുകൾ അഥവാ ഫളോപ്യൻ ട്യൂബ്സ്, 1 യൂട്രസ് അഥവാ ഗർഭാശയം, ആൻഡ് എ വജൈന. ഈ കാണുന്ന 2 കൈകൾ പോലെ കിടക്കുന്നതാണ് ഒവിഡക്റ്റുകൾ. ഈ ചേംബറാണ് യൂട്രസ്, താഴെ കാണുന്ന ഭാഗം വജൈന. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഫളോപ്യൻ ട്യൂബിൻ്റെ ഏതാനും ചില പ്രത്യേകതകൾ പരിശോധിക്കാം. ഓരോ ഫളോപ്യൻ ട്യൂബിനും 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. ഇതിന് 3 ഭാഗങ്ങളുണ്ട്: ഇൻഫണ്ടിബുലം, ആംബുല്ല ആൻഡ് ഇസ്മസ്. ഓക്കെ, ഇൻഫണ്ടിബുലം എന്നാൽ ഫണൽ ഷേപ്ഡ് ഓപ്പണിംഗ് വിത്ത് മെനി ഫിംഗർ ലൈക്ക് ഫിംബ്രിയെ. ഇറ്റ് ഹെൽപ്സ് ടു കളക്ട് ദ ഓവം. എന്താ പറഞ്ഞത്? ഫണൽ പോലെ കിടക്കുന്ന ഓപ്പണിംഗ് ആണ് ഇൻഫണ്ടിബുലം. അതിൻ്റെ അറ്റത്ത് വിരലുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ കണ്ടില്ലേ, ഇതാണ് ഫിംബ്രിയെ. ഇവ ഓവറിയിൽ നിന്നും റിലീസ് ആവുന്ന ഓവത്തിനെ കളക്ട് ചെയ്ത് ഫളോപ്യൻ ട്യൂബിലേക്ക് എത്തിക്കുന്നു. ഓവം ഫളോപ്യൻ ട്യൂബിൽ എത്തിയാലേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ, കാരണം സ്പേമുകൾ അവിടെയാണ് വരിക. മനസ്സിലായോ? ഇനി 2-ാം ഭാഗം ആംബുല്ല. ഉൾഭാഗം വൈഡായിട്ടുള്ള റീജിയനാണിത്. അതുപോലെ 3-ാമത്തെ ഭാഗമാണ് ഇസ്മസ്. ഇത് യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്ന ഇടുങ്ങിയ ഭാഗമാണ്. ക്ലിയറായല്ലോ? ഫളോപ്യൻ ട്യൂബിൻ്റെ ഉള്ളിലുള്ള അറ അഥവാ ലൂമൻ്റെ ലൈനിങ്ങിൽ
സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന സവിശേഷമായ ചില സെല്ലുകളുണ്ട്. ഫസ്റ്റ് ഇയറിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തെക്കുറിച്ച് പഠിച്ചത് ഓർമ്മയില്ലേ? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററിൽ ടിഷ്യൂസിനെ പറ്റി പഠിച്ചപ്പോൾ നിങ്ങൾ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തെക്കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. എപ്പിത്തീലിയൽ സെല്ലുകളുടെ സർഫസിൽ ഹെയർ പോലെയുള്ള സീലിയകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. മനസ്സിലായോ? എന്താണ് ഈ സീലിയയുടെ ഫംഗ്ഷൻ? പറയാം. ഫിംബ്രിയെ കളക്ട് ചെയ്ത ഓവത്തിനെ ചലിപ്പിക്കാൻ സീലിയകൾ സഹായിക്കുന്നു. കാരണം സ്പേമിനെപ്പോലെ സ്വയം ചലിക്കാനുള്ള കഴിവ് ഓവത്തിനില്ല. അതിനെ ചലിപ്പിക്കാൻ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിലെ സീലിയകൾ ആവശ്യമാണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ആക്സസറി ഡെക്റ്റിലെ രണ്ടാമത്തെ ഭാഗമായ യൂട്രസിനെ പറ്റിയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പിയർ ഫ്രൂട്ട് കണ്ടിട്ടില്ലേ? ഏതായാലും സ്ക്രീനിൽ അതിൻ്റെ ചിത്രം കാണാം. തലകുത്തനെയുള്ള ചിത്രമാണ്. ഏകദേശം അതിൻ്റെ ആകൃതിയിലുള്ള ഒരു ഓർഗനാണ് യൂട്രസ് എന്ന് പറയുന്നത്. ഓവറിയെപ്പോലെ ഇതിനെയും പെൽവിക് വാളിലേക്ക് ലിഗമെൻറ്റുകൾ വഴി കണക്ട് ചെയ്തിരിക്കുന്നു. യൂട്രസിന് മൂന്ന് ഭാഗങ്ങളുണ്ട്: അപ്പർ റീജിയൻ ഫണ്ടസ്, മിഡിൽ റീജിയൻ ബോഡി, ആൻഡ് ടെർമിനൽ റീജിയൻ സെർവിക്സ്. ഫണ്ടസ്, ബോഡി ആൻഡ് സെർവിക്സ്, ഫിഗറിൽ അത് കൃത്യമായി കാണാം. ഇത് ഫണ്ടസ്, ദിസ് റീജിയൻ ഈസ് ബോഡി ആൻഡ് ദ ലോവർ റീജിയൻ സെർവിക്സ്. സെർവിക്സിൻ്റെ ഉള്ളിലുള്ള കനാലാണ് സെർവൈക്കൽ കനാൽ. ആ കനാൽ വഴി അത് വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. യൂട്രസിനകത്ത് ഡെവലപ്പ് ചെയ്ത ശിശു പ്രസവ സമയത്ത് പുറത്തേക്ക് വരുന്നത് സെർവൈക്കൽ കനാൽ കടന്ന് വജൈന വഴിയാണ്. അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളെ ചേർത്ത് ബർത്ത് കനാൽ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് ബർത്ത് കനാൽ? സെർവൈക്കൽ കനാൽ പ്ലസ് വജൈന, ഇത് രണ്ടും കൂടി ചേർത്താണ് ബർത്ത് കനാൽ എന്ന് വിളിക്കുന്നത്. ഇനി യൂട്രൈൻ വാൾ അഥവാ ഗർഭാശയ ഭിത്തിയുടെ ഘടന കൂടി നമുക്ക് നോക്കാം. യൂട്രൈൻ വാളിന് മൂന്ന് ലെയറുകളുണ്ട്: പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ഇതാ ഫിഗർ നോക്കുക. പെരിമെട്രിയം ഏറ്റവും പുറത്തുള്ള കനം കുറഞ്ഞ ലെയറാണ്. മയോമെട്രിയം മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇത് കട്ടിയുള്ളതും സ്മൂത്ത് മസിലുകൾ നിറഞ്ഞതുമായ ലെയറാണ്. ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് എൻഡോമെട്രിയം. ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ. അതായത് എൻഡോമെട്രിയത്തിൽ ധാരാളം ഗ്ലാൻഡുകളും ബ്ലഡ് വെസലുകളും നിറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ്, വജൈന യുരിത്രയുടെയും ആനസിൻ്റെയും ഇടയിലായി ഓപ്പൺ ചെയ്യുന്ന ഒരു കനാലാണ് വജൈന. ഒന്നാമത്തെ ഫിഗറിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാം. ഇതാ ഈ ഭാഗമാണ് വജൈന. സെക്കൻഡ് ഫിഗർ സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ആനസിൻ്റെയും ഇരിത്രയുടെയും ഇടയിലായിട്ടാണ് വജൈനൽ കനാൽ കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ ഈ കാണുന്നത് ഇരിത്രയാണ്. ദിസ് ഈസ് ആനസ്, അതിൻ്റെ ഇടയിൽ വജൈന. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മൂന്നാമതായി പഠിക്കേണ്ടത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓർ വൾവയാണ്. അതായത് ബാഹ്യഭാഗത്തുള്ള സ്ട്രക്ചറുകളാണിവ. ഇതിന് അഞ്ച് ഭാഗങ്ങളുണ്ട്: മോൻസ് പിബിസ്, ലേബിയ മജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ, മോൻസ് പിബിസ്. ഇറ്റ് ഈസ് എ കുഷ്യൻ ഓഫ് ഫാറ്റി ടിഷ്യു കവേർഡ് ബൈ പ്യൂബിക് ഹെയർ. പ്യൂബിക് ഹെയർസ് ഉള്ള സ്കിൻ കൊണ്ട് കവർ ചെയ്തതും കുഷ്യൻ പോലെ ഉള്ളതുമായ ഭാഗമാണ് മോൻസ് പിബിസ്. സ്ക്രീനിലുള്ള മൂന്ന് ചിത്രങ്ങളിലും നിങ്ങൾക്ക് മോൻസ് പിബിസ് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഫിഗറിൽ ഈ കാണുന്ന ഭാഗമാണ് മോൻസ് പിബിസ്. രണ്ടാമത്തെ ഫിഗറിൽ അത് ലേബൽ ചെയ്തിട്ടുണ്ട്, ദിസ് ഈസ് മോൻസ് പിബിസ്. മൂന്നാമത്തെ ഫിഗറിൽ അപ്പർ വ്യൂ നോക്കിയാൽ ഈ ഒരു റീജിയൻ മോൻസ് പിബിസ് എന്ന് പറയുന്ന റീജിയനാണ് ഈ കാണുന്നത്. ക്ലിയർ. അതിന് താഴെയായി വരുന്ന ചില മടക്കുകളാണ് ലേബിയ മജോറയും ലേബിയ മൈനോറയും. ചിത്രത്തിൽ വജൈനൽ ഓപ്പണിംഗ് നോക്കുക. അതിനെ സറൗണ്ട് ചെയ്താണ് ഈ രണ്ട് മടക്കുകൾ കിടക്കുന്നത്. ലേബിയ മജോറ ഔട്ടർ ഭാഗത്തായി കിടക്കുന്ന വലിയ ഫോൾഡുകളാണ്. അതിൽ ഹെയേഴ്സ് ഉണ്ടായിരിക്കും. ഇതാ ഈ കാണുന്ന ഭാഗം. സൈഡ് വ്യൂ ഫിഗറിലും നിങ്ങൾക്കത് കാണാം. ലേബിയ മജോറ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ലേബിയ മൈനോറ ഉൾഭാഗത്തായി കിടക്കുന്ന ഹെയേഴ്സ് ഇല്ലാത്ത ചെറിയ ഫോൾഡുകളാണ്. പേരിൽ നിന്ന് തന്നെ ഇവയുടെ പ്രത്യേകത മനസ്സിലാക്കാം.
ലേബിയ എന്നാൽ ചുണ്ടുകൾ എന്നാണ് അർത്ഥം, അതായത് മടക്കുകൾ. മജോറ എന്നാൽ മേജർ, അതായത് വലുത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് മൈനോറ, അതായത് ചെറുത്. അപ്പോൾ ലേബിയ മജോറ എന്നാൽ വലിയ മടക്കുകൾ, ലേബിയ മൈനോറ എന്നാൽ ചെറിയ മടക്കുകൾ. ഓക്കെ. നെക്സ്റ്റ്, ഹൈമൻ ഓർ മെയ്ഡൻ ഹെഡ്. ഇറ്റ് ഈസ് എ മെംബ്രെയിൻ വിച്ച് പാർഷ്യലി കവേഴ്സ് ദി വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിനെ ഭാഗികമായി മറച്ചിരിക്കുന്ന പാട പോലെയുള്ള ഒരു കവറിംഗ് ആണ് ഹൈമൻ. വീണ്ടും ചിത്രം നോക്കൂ, മൂന്നാമത്തെ ചിത്രം. വജൈനൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഒരു കവറിംഗ് കണ്ടില്ലേ, ഇതാണ് ഹൈമൻ. അതുപോലെ അടുത്ത ഭാഗം ക്ലൈറ്റോറിസ്. ഇറ്റ് ഈസ് എ ഹൈലി സെൻസിറ്റീവ് ഓർഗൻ ലെയിങ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി യുരിത്രൽ ഓപ്പണിംഗ്. യുരിത്രൽ ഓപ്പണിംഗ് അഥവാ മൂത്രദ്വാരത്തിന് അടുത്തായി കാണുന്ന ചെറിയൊരു സ്ട്രക്ചറാണ് ക്ലൈറ്റോറിസ്. ഇവിടെ കാണാം, ലേബൽ ചെയ്തിട്ടുണ്ട്, ദിസ് ഈസ് ക്ലൈറ്റോറിസ്. ഇത് വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പീനിസിൻ്റെ അറ്റത്തുള്ള ഗ്ലാൻസ് പീനിസ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് പഠിച്ചത് ഓർമ്മയില്ലേ? വളരെ സെൻസിറ്റീവായ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഗ്ലാൻസ് പീനിസിനെ പോലെ സ്ത്രീകളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭാഗമാണ് ക്ലൈറ്റോറിസ്. ഈ ഹൈമൻ എന്ന ഭാഗത്തെപ്പറ്റി അല്പം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. വിർജിൻ അഥവാ കന്യകകളിലാണ് ഈ ഭാഗം സാധാരണ ഉണ്ടായിരിക്കുക. എന്നാൽ ഫസ്റ്റ് കോയിറ്റസ് അഥവാ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഹൈമൻ പൊട്ടിപ്പോവാറുണ്ട്. പക്ഷേ മറ്റു കാരണങ്ങളാലും ഹൈമൻ ബ്രേക്കാവാം. ഉദാഹരണത്തിന് സഡൻ ഫോൾ ഓർ ജോൾട്ട്, പെട്ടെന്നുള്ള വീഴ്ച, അല്ലെങ്കിൽ ശരീരം ശക്തമായി കുലുങ്ങുക, അതുമൂലം ഹൈമൻ ബ്രേക്കാവാം. അതുപോലെ വജൈനൽ ടാമ്പൺ എന്ന ഡിവൈസ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഹൈമൻ ബ്രേക്കാവാം. എന്താണ് വജൈനൽ ടാമ്പൺ? മെൻസ്ട്രേഷൻ അഥവാ ആർത്തവവേളയിൽ വരുന്ന രക്തത്തെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വജൈനൽ ടാമ്പൺ. അത് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഹൈമൻ ബ്രേക്കാവാൻ സാധ്യതയുണ്ട്. സിമിലർലി, സൈക്ലിംഗ്, കുതിര സവാരി പോലെയുള്ള കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളിലും ഹൈമൻ ബ്രേക്കാവാൻ സാധ്യതയുണ്ട്. ഇനി ചില സ്ത്രീകളിലാവട്ടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്ന ശേഷവും ഹൈമൻ നിലനിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്. അതായത് ഹൈമൻ ഉണ്ടോ ഇല്ലേ എന്നത് വിർജിനിറ്റിയുടെയോ സെക്ഷൽ എക്സ്പീരിയൻസിൻ്റെയോ തെളിവായിട്ടോ അടയാളമായിട്ടോ കാണാൻ പറ്റില്ല. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സ്ത്രീ വിർജിനാണോ അല്ലേ എന്നതിൻ്റെ 100% വിശ്വസനീയമായ തെളിവായി ഹൈമനെ പരിഗണിക്കാൻ നമുക്ക് സാധ്യമല്ല. മനസ്സിലായല്ലോ. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അനുബന്ധമായി വരുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് മാമറി ഗ്ലാൻസ് ഓർ ബ്രസ്റ്റ്. നമുക്കറിയാം മനുഷ്യൻ ക്ലാസ് മെമേലിയ അഥവാ സസ്തനികളിൽപ്പെട്ട ജീവിയാണ്. ഫസ്റ്റ് ഇയറിൽ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ നിങ്ങൾ അക്കാര്യം പഠിച്ചിട്ടുണ്ട്. മെമേലിയ എന്ന് പറഞ്ഞാൽ മാമറി ഗ്ലാൻസ് അഥവാ ബ്രസ്റ്റുള്ള അനിമൽ ഗ്രൂപ്പാണ്. മനുഷ്യരിൽ ഫീമെയിലിന് ഡെവലപ്പ്ഡ് ആയിട്ടുള്ള മാമറി ഗ്ലാൻസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഗ്ലാൻഡുലാർ ടിഷ്യൂസും അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഫാറ്റിൻ്റെ ഒരു ആവരണവും ഉണ്ടായിരിക്കും. ഫിഗറിൽ അത് കൃത്യമായി കാണാം. ഒരു ബ്രസ്റ്റിനകത്തെ ഗ്ലാൻഡുലാർ ടിഷ്യൂസിന് 15 മുതൽ 20 വരെ ലോബുകൾ കാണാം. ഇവയെ മാമറി ലോബ്സ് എന്നാണ് പറയുക. ഓരോ ലോബിലും സെല്ലുകൾ കൊണ്ട് നിർമ്മിതമായ കുറേ അറകൾ കാണാം. അവയെ മാമറി ആൽവിയോലൈ എന്ന് പറയുന്നു. കണ്ടില്ലേ, ഇവ ഓരോരോ ആൽവിയോലൈ ആണ്. ഇതിനകത്താണ് മിൽക്ക് ഫോം ചെയ്യുക. ആ മിൽക്ക് ആൽവിയോലയിലെ അറയിൽ സ്റ്റോർ ആവുന്നു. ഓരോ മാമറി ആൽവിയോലസുകളിൽ നിന്ന് മിൽക്കിന് പുറത്തു വരാനായി മാമറി ട്യൂബ്യൂൾസ് എന്ന ചെറിയ കുഴലുകൾ ഉണ്ടായിരിക്കും. ഒരു ലോബിനകത്തുള്ള ആൽവിയോലസുകളുടെ ട്യൂബ്യൂൾസ് എല്ലാം ജോയിൻ ചെയ്ത് മാമറി ഡക്റ്റ് എന്ന ഒരു കുഴലായി മാറും. മറ്റു ലോബുകളിലും ഇതുപോലെ മാമറി ഡക്റ്റുകൾ കാണുമല്ലോ. അവ പരസ്പരം ജോയിൻ ചെയ്ത് മാമറി ആംബുല്ല എന്ന വൈഡായ ഭാഗമായി ഫോം ചെയ്യുന്നു. ഈ മാമറി ആംബുലകൾ നിപ്പിളിൻ്റെ ഭാഗത്തായി വരുന്ന ലാക്ടിഫറസ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. ലാക്ടിഫറസ് ഡക്റ്റോ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ മാമറി ഗ്ലാൻസിൽ രൂപപ്പെടുന്ന മിൽക്ക്, പുറത്തേക്ക് വരുന്ന സീക്വൻസ്,
ആദ്യം മാമറി ആൽവിയോലൈ, ദെൻ മാമറി ട്യൂബ്യൂൾ, മാമറി ഡെക്റ്റ്, മാമറി ആംബുല ആൻഡ് ഫൈനലി ലാക്ടിഫറസ് ഡെക്റ്റ്. ഈ ഒരു സീക്വൻസ് കൃത്യമായി പഠിക്കുക. ഓക്കെ, ഇതുവരെ നമ്മൾ ഫീമെയൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ പ്രത്യേകതകളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും സ്വയം ഉത്തരം കണ്ടെത്താനുള്ള ചെറിയൊരു സമയം തന്നതിന് ശേഷം അതിൻ്റെ ആൻസർ കീ പറയുന്നതായിരിക്കും. ഓക്കെ, തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ദ ടു ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറി ഇൻക്ലൂഡ് ഇസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. ഇസ്ട്രജൻ ആൻഡ് LH, ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. 5 സെക്കൻഡ് കൊണ്ട് ഉത്തരം കണ്ടെത്തുക. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്ക് ഓരോ ഓപ്ഷനുകൾ നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ഓപ്ഷൻ തെറ്റാണ്. കാരണം ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. രണ്ടാമത്തേതിൽ ഇസ്ട്രജൻ ആൻഡ് LH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്, അതുകൊണ്ട് അതുമല്ല. മൂന്നാമത്തേതിൽ വീണ്ടും ടെസ്റ്റോസ്റ്റിറോൺ വന്നു, അപ്പോൾ അതുമല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഇസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇവ രണ്ടുമാണ് ഒവേറിയൻ ഹോർമോൺസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോളിക്കിൾസ് വിത്ത് സെൻട്രലി പ്ലേസ്ഡ് ഓവം ആർ ഫൗണ്ട് ഇൻ യൂട്രസ്, ഫളോപ്യൻ ട്യൂബ്, ഓവറി, ഇൻഫണ്ടിബുലം. മധ്യഭാഗത്ത് ഓവമുള്ള ഫോളിക്കിളുകൾ ഏത് ഓർഗനിലാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താം. 5 സെക്കൻഡൊന്നും വേണ്ട. ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. യൂട്രസ് ആണോ? അല്ല. ഫളോപ്യൻ ട്യൂബുമല്ല, ഇൻഫണ്ടിബുലവുമല്ല. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓവറി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഓവറിയുടെ കവറിങ് ഒവേറിയൻ എപ്പിത്തീലിയം, അതിൻ്റെ ഉള്ളിലുള്ള മൊത്തം കണ്ടന്റിന് ഒവേറിയൻ സ്ട്രോമ എന്ന് പറയുന്നു. ഒവേറിയൻ സ്ട്രോമയെ ഔട്ടർ കോർട്ടക്സ് എന്നും ഇന്നർ മെഡുല്ല എന്നും രണ്ട് ഭാഗമായി തിരിച്ചു. അതിൽ കോർട്ടക്സിൻ്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രൂപ്പ്സ് ഓഫ് സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഓരോ ഫോളിക്കിളിൻ്റെയും മധ്യഭാഗത്ത് കാണുന്ന ഫീമെയിൽ ഗ്യാമേറ്റാണ് ഓവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ആക്സസറി ഡെക്സ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇൻഫണ്ടിബുലം, ഹൈമൻ, യൂട്രസ്, ആൻഡ് വജൈന. ഈ കൊടുത്തിരിക്കുന്നതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സസറി ഡെക്റ്റിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഉത്തരം കണ്ടുപിടിക്കാൻ 5 സെക്കൻഡ്സ്. ഓക്കെ, ഓരോ ഓപ്ഷൻ നോക്കാം. ഇൻഫണ്ടിബുലമാണോ? അല്ല, കാരണം അത് ആക്സസറി ഡെക്റ്റിൽ പെട്ടതാണ്, ഫളോപ്യൻ ട്യൂബിൻ്റെ ഭാഗമാണ്. അതുപോലെ യൂട്രസും വജൈനയും ഇവയും ആക്സസറി ഡെക്റ്റിൽ പെട്ടതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഹൈമനാണ്, കാരണം അത് ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ പെട്ട ഭാഗമാണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഫളോപ്യൻ ട്യൂബ് വിച്ച് റീജിയൻ ഹെൽപ്സ് ടു കളക്ട് ദ ഓവം റിലീസ്ഡ് ഫ്രം ഓവറി. ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവത്തെ കളക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഫളോപ്യൻ ട്യൂബിൻ്റെ ഭാഗമേതാണ്? സീലിയേറ്റഡ് എപ്പിത്തീലിയം, ആംബുലറി റീജിയൻ, ഫിംബ്രിയെ ഓഫ് ഇൻഫണ്ടിബുലം, ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ. ഇതിലേത് ഭാഗമാണ് ഓവറിയിൽ നിന്നും വരുന്ന ഓവത്തെ കളക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 5 സെക്കൻഡ്സ്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? സീലിയേറ്റഡ് എപ്പിത്തീലിയം? നോ. ആംബുലറി റീജിയൻ? അല്ല. ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ? അതുമല്ല. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഫിംബ്രിയെ ഓഫ് ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത് ഫളോപ്യൻ ട്യൂബിൻ്റെ ആദ്യ ഭാഗമാണ്. അതിൻ്റെ അറ്റത്തുള്ള ഫിംഗറിലേക്ക് പ്രൊജക്ഷനുകളാണ് ഫിംബ്രിയെ, വിരലുകൾ പോലെയുള്ള ഭാഗമാണ് ഫിംബ്രിയെ. അതാണ് ഓവത്തെ കളക്ട് ചെയ്യുന്നത്. 5th ക്വസ്റ്റ്യൻ, ബർത്ത് കനാൽ ഈസ് ഫോംഡ് ഓഫ് സെർവൈക്കൽ കനാൽ ആൻഡ് വജൈന, സെർവൈക്കൽ കനാൽ ആൻഡ് യൂട്രസ്, യൂട്രസ് ആൻഡ് വജൈന, ആൻഡ് യൂട്രസ് ആൻഡ് വൾവ. ഇതിൽ ഏതാണ് ബർത്ത് കനാൽ എന്നറിയപ്പെടുന്നത്? ആൻസർ കണ്ടെത്തുക. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഈസ് യൂട്രസ് ആൻഡ് വൾവയാണോ?
നോ, യൂട്രസ് ആൻഡ് വജേനയുമല്ല, സെർവൈക്കൽ കനാൽ ആൻഡ് യൂട്രസുമല്ല. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സെർവൈക്കൽ കനാൽ ആൻഡ് വജേന. യൂട്രസിൻ്റെ താഴെയുള്ള ഇടുങ്ങിയ ഭാഗമാണ് സെർവിക്സ്, അതിൻ്റെ ഉള്ളിലൂടെ വരുന്ന കനാലാണ് സെർവൈക്കൽ കനാൽ. അതിൽ നിന്നാണ് വജേനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ആ വജേനയും സെർവൈക്കൽ കനാലും കൂടി ചേർത്താണ് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. പ്രസവ സമയത്ത് ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്നത് ഈ കനാൽ വഴിയാണ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ മസ്കുലാർ ലെയർ ഓഫ് ദി യൂട്രസ് ഈസ് കോർപ്പസ് ലൂട്ടിയം, പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇതിലേതാണ് യൂട്രസിൻ്റെ മസ്കുലാറായ ലെയർ എന്നാണ് ചോദ്യം. 5 seconds. ഓക്കെ, ഒരു കാര്യം നിങ്ങൾക്കറിയാം, കോർപ്പസ് ലൂട്ടിയം എന്തായാലും ശരിയുത്തരമല്ല, കാരണം അത് ഓവറിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു സെക്ഷനിൽ പഠിക്കാനുണ്ട്. പിന്നെയുള്ളത് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇതിലേതാണ് മസ്കുലാറായ ലെയർ എന്നാണ് ചോദ്യം. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഔട്ടർ ലെയറാണ്, കനം കുറഞ്ഞ ലെയറാണ്, അത് മസ്കുലാർ ലെയറല്ല. അതുപോലെ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ലെയറാണ്, ആ ലെയർ ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ ആണ്, പക്ഷേ മസ്കുലാർ അല്ല, കാരണം അവിടെ മസിൽസ് ഇല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ്, മയോമെട്രിയം. മയോ എന്ന വാക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി, മയോയുടെ അർത്ഥം മസിൽ എന്നാണ്. മെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസ് എന്നാണ്. അപ്പോൾ മയോമെട്രിയം എന്നാൽ യൂട്രസിലെ മസ്കുലാറായ ഭാഗം. അതുപോലെയാണ് മറ്റു വാക്കുകൾ. പെരി എന്ന് പറഞ്ഞാൽ പുറംഭാഗമാണ്, പെരിമെട്രിയം എന്നാൽ യൂട്രസിൻ്റെ പുറമേയുള്ള ഭാഗം. എൻഡോ എന്ന് പറഞ്ഞാൽ ഉൾഭാഗം എന്നാണ് അർത്ഥം. അപ്പോൾ എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയർ. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ശരി, 7th question. യമംഗ് ദി ഫോളോയിങ് പിക്ക് ഔട്ട് ദി ഹൈലി സെൻസിറ്റീവ് ഓർഗൻ. ക്ലൈറ്റോറിസ്, ലേബിയ മൈനോറ, ഹൈമൻ, മോൺസ് പിബിസ്. ഇതിലേതാണ് സ്ത്രീകളിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻ എന്നാണ് ചോദ്യം. ആൻസർ കണ്ടെത്തുക. 5 seconds. ഓക്കെ, ഇവിടെ മോൺസ് പിബിസ്, ഹൈമൻ, ലേബിയ മൈനോറ ഇവയൊന്നും ഹൈലി സെൻസിറ്റീവ് ഓർഗനുകളല്ല. കറക്റ്റ് ഓപ്ഷൻ ഈസ് ക്ലൈറ്റോറിസ്. അത് യുരിത്രൽ ഓപ്പണിങ്ങിൻ്റെ തൊട്ടു മുമ്പിലായിട്ട് കാണുന്ന ചെറിയ ഒരു ഓർഗനാണ്, വളരെ സെൻസിറ്റീവായ ഓർഗനാണ്. ബാക്കിയുള്ള ഭാഗം ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയാണെങ്കിലും അവ ഹൈലി സെൻസിറ്റീവ് ഓർഗനുകളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 8th question. എ മെംബ്രെയിൻ വിച്ച് പാർഷ്യലി കവർ ദി വജൈനൽ ഓപ്പണിംഗ് ഈസ് നോൺ ആസ്. ക്ലൈറ്റോറിസ്, ഹൈമൻ, ലേബിയ മജോറ ആൻഡ് ലേബിയ മൈനോറ. ഇതിലേതാണ് വജൈനൽ ഓപ്പണിങ്ങിനെ ഭാഗികമായി മറച്ചിരിക്കുന്ന മെംബ്രെയിൻ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. 5 seconds. ഓക്കെ, ക്ലൈറ്റോറിസ് ആണോ? അല്ല. ലേബിയ മജോറ, ലേബിയ മൈനോറ ഇവ രണ്ടും വജൈനൽ ഓപ്പണിങ്ങിൻ്റെ ചുറ്റുമുള്ള മടക്കുകളാണ്, അതുകൊണ്ട് അവ കറക്റ്റ് ആൻസർ അല്ല. ദ കറക്റ്റ് ആൻസർ ഈസ് ഹൈമൻ, ഓപ്ഷൻ ബി. ഹൈമനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. വിർജിൻസിലാണ് ഇത് സാധാരണ കണ്ടുവരിക. ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ സമയത്ത് ഹൈമൻ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്, മറ്റ് കാരണങ്ങളാലും ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇനി സെക്ഷൽ ഇന്റർകോഴ്സ് കൊണ്ട് പോലും ബ്രേക്ക് ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ദെൻ 9th question. സെവറൽ മാമറി ഡെക്സ് ജോയിൻ ടു ഫോം ലാക്ടിഫറസ് ഡെക്ട്, മാമറി ട്യൂബ്യൂൾസ്, മാമറി ആംബുല ആൻഡ് മാമറി ലോബ്സ്. അതായത് പല മാമറി ഡെക്റ്റുകൾ ജോയിൻ ചെയ്ത് ഏത് ഭാഗമായിട്ടാണ് മാറുക എന്നാണ് ചോദ്യം. 5 seconds ടു ആൻസർ. ഓക്കെ, ലാക്ടിഫറസ് ഡെക്റ്റ്, മാമറി ട്യൂബ്യൂൾസ്, മാമറി ലോബ്സ് ഇവ മൂന്നും തെറ്റായ ആൻസറാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് മാമറി ആംബുല. മാമറി ഗ്ലാൻസിൻ്റെ ഉൾഭാഗത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതിനകത്ത് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിൽ 15 മുതൽ 20 വരെ മാമറി ലോബുകളുണ്ട്. ഓരോ ലോബിനകത്തും മാമറി ആൽവിയോലൈ എന്ന് വിളിക്കുന്ന അറകളുണ്ട്. ആ അറകളുടെ ഉള്ളിലാണ് മിൽക്ക് ഫോം ചെയ്യുന്നത്. ആ മിൽക്കിന് പുറത്തേക്ക് വരാനുള്ള വഴികളാണ് ഡക്റ്റുകളും ട്യൂബ്യൂളുകളും ആംബുലകളുമൊക്കെ. അടുത്ത ചോദ്യത്തിൽ ഈ പറഞ്ഞത് കൂടുതൽ വ്യക്തമാകും. നമുക്ക് നോക്കാം. 10th question.
സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മിൽക്ക് കണ്ടക്ഷൻ ഇൻ മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡിൽ മിൽക്ക് കണ്ടക്ഷൻ്റെ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഈ നാല് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ 10 സെക്കൻഡ് തരാം. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാമറി ആൽവിയോലൈ, മാമറി ട്യൂബ്യൂൾ, മാമറി ഡെക്റ്റ്, മാമറി ആംബുല്ല, ലാക്ടിഫറസ് ഡെക്റ്റ്, ഈ ക്രമത്തിലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാമറി ആൽവിയോലൈ ആയിരിക്കും ആദ്യമുണ്ടാവുക എന്ന് ഉറപ്പാണല്ലോ, കാരണം അതൊരു അറയാണ്, ആ അറയിലാണ് മിൽക്ക് ഫോം ചെയ്യുന്നത് അല്ലേ. ആൽവിയോലൈ അറ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ലങ് ആൽവിയോലൈ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ലങ്സിനകത്ത് എയർ നിറഞ്ഞു കിടക്കുന്ന അറയാണ് ലങ് ആൽവിയോലൈ. അതുപോലെ ഇത് മാമറി ഗ്ലാൻസിനകത്തുള്ള അറകളാണ്, അതിനെ നമ്മൾ മാമറി ആൽവിയോലൈ എന്ന് പറയും. ഇതിനകത്ത് മിൽക്കാണ് ഫോം ചെയ്യുക. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. തുടർന്ന് ആ മിൽക്ക് കണ്ടക്ട് ചെയ്യുന്ന ക്രമമാണ് നമ്മൾ പഠിക്കേണ്ടത്. മാമറി ട്യൂബ്യൂൾ, അപ്പം മാമറി എന്നുള്ളത് നോക്കണ്ട, മാമറി ട്യൂബ്യൂൾ, മാമറി ഡക്റ്റ്, മാമറി ആംബുല്ല, മൂന്നിലും മാമറി എന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂബ്യൂൾ, ഡക്റ്റ്, ആംബുല്ല എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ലാക്ടിഫറസ് ഡക്റ്റ്, ടി ഡാൽ എന്നൊന്ന് ഓർത്ത് വെക്കുക. ടി ഡാൽ, ടി ഫോർ ട്യൂബ്യൂൾ, ഡി ഫോർ ഡെക്റ്റ്, എ ഫോർ ആംബുല്ല, പിന്നെ ലാക്ടിഫറസ് ഡെക്റ്റ്. ഓക്കെ, വ്യക്തമായല്ലോ. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മൂന്നാമത്തെ എപ്പിസോഡുമായി വീണ്ടും വരാം. അടുത്ത എപ്പിസോഡ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്യാമറ്റോജെനസിസ് എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിനായി കാത്തിരിക്കുക. ബൈ.